സഹോദരങ്ങളെ, റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെട്ട് ജീവിതത്തിൽ ഉടനീളം അവന്റെ വിധവിലക്കുകൾ സന്തോഷത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് തഖ്വയുടെ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് പരിശുദ്ധമായ ജീവിതം നയിച്ച് പരിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദാസന്മാരിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണിന്ന്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നാല് പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജസ്റ്റിസ്, രണ്ടാമത്തേത് ലിബർട്ടി, മൂന്നാമത്തേത് ഈക്വാലിറ്റി, നാലാമത്തേത് ഫ്രറ്റേണിറ്റി. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം. പരിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പെട്ടതാണ് ഈ മൂന്ന് കാര്യങ്ങൾ. പരിശുദ്ധ ഖുർആനും സുന്നത്തും അപഗ്രഥിപ്പിക്കുമ്പോൾ വളരെ വിശാലമായി നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവകളൊക്കെയും. എല്ലാ വെള്ളിയാഴ്ചകളിലും ഖുതുബ അവസാനിക്കുന്ന സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ കാലഘട്ടം മുതലാണ് അത് ആരംഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും സംക്ഷിപ്തമായ ഒരു ആയത്ത് ഓതിക്കൊണ്ടാണ് നിർത്തുന്നത്. എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഏറ്റവും ബ്രീഫായ ആയത്ത് സൂറത്തുൻ നഹലിലെ 90-ാമത്തെ സൂക്തമാണത്. ان الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي എന്ന് തുടങ്ങുന്ന ആയത്ത്. അതിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിക്കുന്നത് തന്നെ നീതിയാണ്. എത്രത്തോളം പരിശുദ്ധ ഖുർആൻ ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നീതിയിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിന്റെ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അള്ളാഹുവിന്റെ വളരെ ശക്തമായ കൽപ്പനയാണ് നീതിബോധം എന്ന് പറയുന്നത്. ഈമാനുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾ നീതിയിൽ ഉറച്ചു നിൽക്കുന്നവരായി തീരുക. കൂനു ഖവ്വാമീന ബിൽ ഖിത്തി ശുഹദാഅ ലില്ലാഹ്, അള്ളാഹുവിന്റെ സാക്ഷികളായി തീരണം നിങ്ങൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇബാദത്തിന് അർഹൻ, വഴിപ്പെടാൻ അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതൊരു ചോദ്യം ചെയ്യലാണ്, അതൊരു പ്രതിജ്ഞയാണ്, അതൊരു തീരുമാനമാണ്. തീർച്ചയായും ആ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്ന അനിവാര്യമായും ജീവിതത്തിൽ പുലർത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് നീതി എന്ന് പറഞ്ഞാൽ. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, അല്ലാഹുക്ക് സാക്ഷിയാകുന്ന നീതിയിൽ നിലനിന്നു പോരുന്ന ആളുകളായിരിക്കണം നിങ്ങൾ. പ്രത്യക്ഷത്തിൽ അത് നിങ്ങൾക്കെതിരാണെങ്കിലും ശരി, അവിൽ വാലിദൈനി വൽ അഖ്റബീൻ, നിങ്ങളുടെ കുടുംബക്കാർക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും എതിരാണെന്ന് തോന്നിപ്പോയാലും ശരി, നിങ്ങൾ നീതിക്ക് സാക്ഷിയാകുന്നവരായിരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിക്കുന്നത്. തീർച്ചയായും ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ
രണ്ടാമത്തെ കാര്യം സ്വാതന്ത്ര്യം, സുരക്ഷിതമായി ഈ അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, നിർഭയത്വത്തോടുകൂടി രാജ്യത്ത് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മത സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, വായു സ്വാതന്ത്ര്യം, വെള്ളം, ഇതെല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ട സംഗതികളാണ്. എല്ലാവർക്കും അനുഭവിക്കാനായി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ സ്വാതന്ത്ര്യം ഇന്ന് ഫലസ്തീനിലെ ഒരു വിഭാഗം ആളുകൾക്ക് തടയപ്പെടുകയാണ്. അവര് നിശ്ചയിച്ച ആളുകൾക്ക് മാത്രമേ ഇതെല്ലാം, ഈ ഭൂമിയുടെ വസ്തുക്കളെല്ലാം അനുഭവിക്കാനുള്ള അവകാശങ്ങളുള്ളൂ. അധിനിവേശം നടത്തുന്നു. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കുക. അങ്ങനെ മനുഷ്യർ മനുഷ്യന്റെ റബ്ബുകളാക്കി തീർക്കുകയാണ് അവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം ഹിജ്റ പോയി. എന്നിട്ട് ഒരവസരത്തിൽ ആ മക്കയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. മക്ക മുഴുവനും പതിനായിരക്കണക്കിന് സഹാബത്ത് വളഞ്ഞ് എല്ലാവരും കുടുങ്ങിപ്പോയ ആ സന്ദർഭത്തിൽ എല്ലാവരും വീർപ്പുമുട്ടുകയാണ്. ഞങ്ങളുടെ കാര്യത്തിൽ ഈ മുഹമ്മദ് എന്താണ് തീരുമാനിക്കാൻ പോകുക? അവന്റെ അനുയായികളെ നമ്മൾ വകവരുത്തിയിട്ടുണ്ട്, കിട്ടുന്നിടത്ത് വെച്ചൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, ചെയ്യാവുന്നതിലപ്പുറമുള്ള അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ മുഹമ്മദ് ഞങ്ങളോട് എന്താണ് ചെയ്യാൻ പോകുക എന്ന് പരസ്പരം ഭയപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമുണ്ടാകുന്നു. ഈ ലോകം പ്രകമ്പനം കൊള്ളേണ്ട പ്രഖ്യാപനമാണ്. നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പോയിക്കൊള്ളുക. വേറൊരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, ഞാൻ എന്താണ് നിങ്ങളോട് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്താണ് നിങ്ങളെ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോഴും അവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നീ നല്ലവനാണ്, നല്ലവനായ ഒരു പിതാവിന്റെ പുത്രനാണ്. ഈ ഒരു അംഗീകാരം അവരപ്പോഴും അവരുടെ മനസ്സിൽ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇദ്ഹബു വഅൻതുമുത്തുലഖോ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് യാതൊരുവിധ വിദ്വേഷവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വതന്ത്രമാക്കി വിടുകയാണ്. നമ്മൾ എപ്പോഴും പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു ആയത്ത് ഓതാറുണ്ടല്ലോ. രാത്രി കിടക്കാൻ നേരത്ത് നിസ്കാരം കഴിയുമ്പോഴൊക്കെ നമ്മൾ ചെല്ലാറുണ്ട് ആയത്തുൽ കുർസി, അഅ്ളമു ആയത്തിൻ ഫീ കിതാബില്ലാഹ്. ഈ വലിയ സന്ദേശമാണ് അള്ളാഹുവിന്റെ 10-16 സിഫാത്തുകൾ നിറഞ്ഞ അർത്ഥഗർഭമായ ഒരു സൂക്തം അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതിന് ശേഷം പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു വലിയ വിളംബരമാണത്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ഈ ദീനിൽ ബലാത്കാരമില്ല. ഖത്തബയ്യന റുഷ്ദു മിനൽ ഗൈ, തിന്മകളിൽ നിന്ന് സന്മാർഗം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ദീനിൽ യാതൊരു തരത്തിലുള്ള ബലാത്കാരവുമില്ല. നിർബന്ധിച്ചിട്ടുള്ള മതപരിവർത്തനം എന്ന് കള്ളവാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ആളുകളോട് സംസാരിക്കുവാനുള്ള, ധീരമായി ചെറുത്തു നിൽക്കുവാനുള്ള സംഗതിയാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ഓതി അള്ളാഹുവിന്റെ സിഫാത്തുകളൊക്കെ ഓതി കേൾപ്പിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ അങ്ങനെയുള്ള ഒരു ബലാത്കാരമില്ല. അപ്പൊ നിർബന്ധിച്ചിട്ട് മതപരിവർത്തനം എന്നുള്ള ആ കള്ളവാർത്തകൾ തീർച്ചയായിട്ടും നിഷേധിക്കുവാൻ മുഅ്മിനീങ്ങൾക്ക് സാധിക്കും. മൂന്നാമത്തേത് ഇക്വാലിറ്റി, എല്ലാവർക്കും ഒരുപോലുള്ള സമത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഹിജ്റ പോയി എവിടെ ചെന്ന് വലിയ ഇസ്ലാമികമായ സമൂഹത്തെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സന്ദർഭത്തിൽ
അബൂദർ റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അൻഹും തമ്മിൽ ഒരു ചെറിയ സ്വരച്ചേർച്ചയുണ്ടായി. ആ സ്വരച്ചേർച്ച ഉണ്ടാകുന്നതിന്റെ ഇടയിൽ അദ്ദേഹം വിളിച്ചു, ബിലാലിനെ വിളിക്കുകയാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, യബ്ന സൗദ, ഏ കറുത്തവന്റെ മകനെ. മേൽപേര് വിളിക്കുകയാണ്. വലാ തനാബസു ബിൽ അൽഖാബ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, നിങ്ങൾ എല്ലാവരും കഅസ്നാനുൽ മുഷ്ത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ സുന്ദരമായ സമത്വഭാവന, ചീർപ്പിന്റെ പല്ലുകളെ പോലെ. അത് ഏതെങ്കിലും ഒരു പല്ല് ഉന്തി നിൽക്കാൻ കഴിയില്ല, അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കും. എല്ലാവരും ചീർപ്പിന്റെ പല്ലുകളെ പോലെയാണ്, ഇങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം വിളിച്ചു, മേൽപേര് വിളിച്ചു, യബ്ന സൗദ, കറുത്തവന്റെ മകനെ. അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയാണ്, അടുത്ത സുഹൃത്താണ്. ചില കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത് നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞ മഹൽ വ്യക്തിത്വമാണ്. പക്ഷേ ആ ഒരു സഹോദര്യം മുന്നിൽ വെച്ചുകൊണ്ട്, ആ ഒരു വലിയ സ്ഥാനമാനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാതിരുന്നില്ല. എന്താ പറഞ്ഞെന്നറിയാമോ? ഇന്നക മർഉൻ ഫീക ജാഹിലിയ, ജാഹിലിയത്തുള്ള മനുഷ്യനാണ് നീ, അത് തിരുത്തണം എന്നാണ് പറഞ്ഞത്. ഇത് ജാഹിലിയത്തിന്റെ സിദ്ധാന്തമാണ്. മറ്റു ഇവൻ കറുത്തവനാണ്, ഇവൻ താഴ്ന്ന ജാതിക്കാരനാണ്, നമ്മളെ കാണുമ്പോൾ ആദരിക്കേണ്ടവനാണ്, നമ്മളാണ് ആദരിക്കപ്പെടേണ്ട ആളുകൾ, എല്ലാ അർത്ഥത്തിലുമുള്ള മേൽക്കോയ്മ നമുക്കാണ് എന്ന തോന്നൽ ആ പോരും തുടങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഒരു വരികളുണ്ട്, അന്നാസു മിൻ ജിഹതി തംസീലി അക്ഫാഉ അബൂഹുമു ആദമു വൽ ഉമ്മു ഹവ്വാഉ. ജനങ്ങളെല്ലാം ഒരുപോലുള്ളവരാണ്, എല്ലാവരും ഒരുപോലെയാണ്. എന്തൊരു വ്യത്യാസമാണുള്ളത്! അബൂഹുമു ആദമു വൽ ഉമ്മു ഹവ്വാഉ, അവരുടെ എല്ലാവരുടെയും പിതാവ് ആദം. ഒന്ന് ഓർത്തു നോക്കിക്കുക, നമ്മളെപ്പോഴും കേൾക്കുന്ന സംഗതികളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ഉണർത്തുന്ന വിളിക്കുന്ന ചില വിളികളുണ്ട്, അതൊക്കെ നമ്മൾ കേൾക്കുക. ചില വിളംബരങ്ങളുണ്ട്, ചില സത്യങ്ങളുണ്ട്. ഒരേ ഒരു ആത്മാവിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേ ശരീരത്തിൽ നിന്ന് അതിന്റെ ഇണകളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോകത്ത് ഇങ്ങനെയാണ് ഭൂമിയിൽ മനുഷ്യർ വ്യാപരിച്ചത്. ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമത്വ ഭാവന നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരേ തറവാട്ടുകാരാണ് നമ്മള്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ്, അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു? അദ്ദേഹം ഈജിപ്തിലെ അധികാരിയായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ. അങ്ങനെ ഈ അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനും ഒരു കിബിത്തിയും തമ്മിൽ ഓട്ടമത്സരം നടന്നു. ഓട്ടമത്സരത്തിൽ കിബിത്തി വിജയിച്ചു. വിജയിച്ച സമയത്ത് ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അബ്ദുള്ള അംർ ഇബ്നു അൽആസ് റളിയല്ലാഹുവിന്റെ മകൻ അദ്ദേഹത്തെ തല്ലിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അത്തസ്ബിഖുനി വ അന ഇബ്നുൽ അക്രമീൻ. നമ്മളൊക്കെ ആദരിക്കപ്പെടുന്ന ആളുകളുടെ മക്കളാണ് നമ്മൾ, നീ എന്നെ പരാജയപ്പെടുത്തുകയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് തല്ലിയത്. ഞങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ, നമ്മുടെ കാറ് വലിയ മുന്തിയ കാറാണ്, ഈ ബെൻസിനെ ഓവർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ മുതലാളിയെ ഓവർടേക്ക് ചെയ്യാൻ നിനക്ക് എന്താണ് അധികാരമുള്ളത്? ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്, നമ്മൾ വലിയ വലിയ എടുത്ത ആളുകളാണ് എന്ന വിചാരം അവന്റെ മനസ്സിൽ കുത്തിവെക്കുകയും തല്ലുകയും ചെയ്തു. ഈ കിബിത്തി പരാതിയുമായിട്ട് മദീനയിലേക്ക് ചെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തതെന്നറിയോ?
അംർ ബിൻ ലാസ് റളിയല്ലാഹുനെയും മകനെയും വിളിച്ചു. എന്നിട്ട് മകനെ കിബ്തിയോട് തല്ലാൻ പറഞ്ഞു. തല്ലാൻ പറഞ്ഞപ്പോ അവൻ തല്ലി. അതിനുശേഷം അംർ ബിൻ ലാസിനെയും തല്ലാൻ പറഞ്ഞു. എന്താ കാരണം പറഞ്ഞെന്നറിയാമോ? വല്ലാഹി മാ ഫഅലഹ ഇല്ലാ ബിസുൽത്താൻ അബി, തന്റെ പിതാവിന്റെ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇയാൾ ഇങ്ങനെ ചെയ്തത്, ഈ അബ്ദുള്ള അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്റെ പിതാവിനും കൂടി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. എന്നെ ആരാണോ തല്ലിയത് അവനെ ഞാൻ തല്ലി, ഞാൻ പകരം ചോദിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന വളരെ സുന്ദരമായ ഏറ്റവും പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. ചോദിക്കുകയാണ് അംർ ബിൻ ലാസിനോട്, അധികാരം നിനക്ക് നൽകി, തോന്നിയവാസം നൽകാനല്ല, എപ്പോഴാണ് നിങ്ങളൊക്കെ ജനങ്ങളെ ജനങ്ങളോട് നിങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി പറഞ്ഞത്, ജനങ്ങളുടെ നിങ്ങളുടെ അടിമകളാക്കി മാറ്റിയത് എപ്പോൾ മുതലാണ്? അവരെയൊക്കെ അവരുടെ മാതാവ് പ്രസവിച്ചത് അഹ്റാറൻ, സ്വതന്ത്രമായി കൊണ്ടല്ലേ? നിങ്ങളെപ്പോഴാണ് ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത് എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. റളിയല്ലാഹു അൻഹു ഈ ഉമറിന്റെ ഭരണമാണ് നമ്മുടെ രാജ്യത്ത് വേണം എന്ന് പറഞ്ഞത് മഹാത്മജി. ഇതാണ് ഉമർ. ഈ ഉമറിനെ ഉമറാക്കിയത് പരിശുദ്ധ ഖുർആനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആനിന്റെ നീതിബോധമാണ്, അതിന്റെ സമത്വമാണ്, അതിന്റെ സാഹോദര്യമാണ്, അത് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും സുന്ദരമായ ജീവിത പദ്ധതിയാണ്. ഹയാത്തും തൊയ്യിമ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചത്, ഏറ്റവും പരിശുദ്ധമായ ജീവിതം. അതുകൊണ്ട് ആർക്കും അങ്ങനെ തോന്നിപ്പോകരുത്, കേട്ടില്ലേ? ആന ഖൈറുമ്മിൻ. ഇബ്ലീസ് എന്താ പറഞ്ഞത്? സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് പറഞ്ഞ വാക്ക് എന്താണ്? നമ്മൾ വാക്ക് നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും അകത്തിങ്ങനെയുള്ള ഒരു ഇന്നർ ടോക്ക്, ഇന്നർ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവനെക്കാളൊക്കെ ഖൈറാണ്, ഇവനെക്കാളും കുറച്ച് തന്റെ ഐ എം സംതിങ് എന്നുള്ളൊരു ബോധം, അത് പോണത് ഇബ്ലീസിന്റേതാണ്. ആന ഖൈറുമ്മിൻ, അള്ളാഹനോട് പറഞ്ഞതാണ് ആന ഖൈറുമ്മിൻ, ഞാൻ ഇവന് സുജൂദ് ചെയ്യുകയോ, ആന ഖൈറുമ്മിൻ, ഇവനേക്കാൾ ഖൈറ് ഞാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തരത്തിലുള്ള എല്ലാ ഉച്ചനീചത്വങ്ങളെയും മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. ലാ ഫളല ലി അറബിയിൻ ആലാ അജമിയിൻ ഇല്ലാ ബിത്തഖ്വ. ഒരു അറബിക്ക് അനറബിയേക്കാൾ യാതൊരു സ്ഥാനവുമില്ല തഖ്വ കൊണ്ടല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. മറ്റൊന്ന് ഫ്രറ്റേണിറ്റി, സഹോദര്യം. ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലാഹു ജനങ്ങളെ വിളിക്കുന്നത് അന്നാസ്, യാ അയ്യുഹന്നാസ്. അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് റബ്ബുന്നാസ്, യാ അയ്യുഹന്നാസ് ഉഅബ്ദു റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. യാ അയ്യുഹന്നാസ് എന്നാണ് വിളിക്കുന്നത്. അയ്യുഹന്നാസ്, അല്ലാഹു റബ്ബുന്നാസ്, അല്ലാഹു മലികുന്നാസ്, അല്ലാഹു ഇലാഹുന്നാസ്. ജനങ്ങളുടെ ജനങ്ങളുടെ കണ്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുകയാണ്. ഇന്ന ഖലഖനാകും മിൻ ദകരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു. നിങ്ങളുടെ ഗോത്രങ്ങളും പാർട്ടികളും ഒക്കെ ആക്കി അല്ലാഹു സുബ്ഹാനഹു വതആല വേർതിരിച്ചത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഈ നാല് തത്വങ്ങളും അട്ടിമറിക്കുവാൻ വേണ്ടി നിരന്തരമായി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിലായിക്കൊണ്ട് നമ്മുടെ ഭരണഘടന തന്നെ മാറ്റി അതിന് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിട്ട് അതിന് ഏറ്റവും തടസ്സം നിൽക്കുന്ന താഴ്ന്ന അവർണരായ ആളുകൾ, അതുപോലെ കമ്മ്യൂണിസ്റ്റുകളായ ആളുകൾ, അവരുടെ കണ്ണിലെ കരടായ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ അവർക്കെതിരെ വളരെ വ്യാപകമായിട്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളിലൂടെ, ചാനലുകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ നിരന്തരം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ ചർച്ചകൾ ഇതാണ്. ഇവർ ഭയപ്പെടേണ്ട ആളുകളാണ്, അകറ്റി നിർത്തപ്പെടേണ്ട ആളുകളാണ്, അപകടകാരികളാണ്, കുഴപ്പക്കാരാണ്.
ഇവരെ അസഹിഷ്ണുതയുള്ളവരാണ് തുടങ്ങിയ ഒരുപാട് പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഉദാഹരണങ്ങളിൽ പെട്ടതാണ് ഈ കഴിഞ്ഞ ദിവസം തകർക്കപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട രാമക്ഷേത്രം. ബാബരി മസ്ജിദ് തകർത്ത അതേ സ്ഥാനത്ത് അവിടെ ഇത് സ്ഥാപിക്കപ്പെട്ട രാമക്ഷേത്രം അതിന്റെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ അടയാളമാണ്. ഭാവി ഇന്ത്യയിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വ്യക്തമായ സൂചന കൂടിയാണ്. പ്രതിഷേധിച്ച ആളുകളുടെ മുഴുവനും വീടുകളും കട കമ്പോളങ്ങളും മഹാരാഷ്ട്രയിൽ ബുൾഡോസർ കൊണ്ട് ഇപ്പൊ തകർത്തു. ഡസൻ കണക്കിന് വീടുകളും കട കമ്പോളങ്ങളും മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഡൽഹിയിലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു അനീതിയുടെ മന്ദിരം അവിടെ ഉയരുമ്പോ മധുര പലഹാരം വിതരണം ചെയ്തുകൊണ്ട് ആഘോഷിക്കുകയാണ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ കൂടി. കുവൈറ്റിൽ സംഭവിച്ചത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് മധുര വിതരണം ചെയ്യുകയാണ്. നമ്മളൊക്കെ വിചാരിക്കുന്ന മാന്യന്മാരാണ്, വലിയ ചിന്തകന്മാരാണ്, വലിയ നീതിബോധമുള്ളവരാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ഈ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രം അവര് നിരന്തരമായി തിരുത്തിക്കൊണ്ടിരിക്കുന്നു. ചരിത്രത്തെ വല്ലാത്ത ഭയമാണ്. അതുകൊണ്ട് നമ്മൾ ചരിത്രം നമ്മൾ പഠിക്കണം. ബാബറിനെ അവർക്ക് ബാബറിന്റെ ചരിത്രം അവർക്ക് ഭയമാണ്. മാത്രമല്ല ഔറംഗസീബിന്റെ ചരിത്രം പണ്ട് മുതലേ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ആ കാലം മുതലേ ഔറംഗസീബിനെ സംബന്ധിച്ച് വളരെ തീവ്രമായ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് പാഠപുസ്തകങ്ങൾ. ഇന്നത്തെ പല NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് പുറത്തിറങ്ങുന്ന ആ പുസ്തകങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. 800 വർഷത്തോളം മുസ്ലിമീങ്ങൾ ഭരിച്ച ഇന്ത്യയുടെ ചരിത്രങ്ങളൊക്കെ തമസ്കരിക്കപ്പെടുകയാണ്. എന്നിട്ട് ഒരു നീതിബോധമുള്ള ടിപ്പു സുൽത്താനെ പോലുള്ള ഔറംഗസീബിനെ പോലുള്ള ആളുകളുടെ പ്രൊഫൈൽ വെച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ചരിത്രം നമ്മൾ പഠിക്കണം. പാഠപുസ്തകത്തിലൊക്കെ രാംദേവിന്റെയും അതുപോലെ ആർട്ട് ഓഫ് ലിവിംഗിന്റെയും ഒക്കെ ചരിത്രമാണ്. യുപിയുടെ ഭൂപടത്തിൽ വലിയ ഈ ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായ താജ്മഹലിന്റെ ഭൂപടം പോലും അകറ്റി നിർത്തി എന്ന് പറയുമ്പോൾ എവിടെ എത്തി ഇവരുടെ വികാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മള് ഈ അർത്ഥത്തിൽ ഈ ഒരു ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതാല തിബിയാന ലികുല്ലി ഷൈ പരിശുദ്ധ ഖുർആൻ നൽകി നിരന്തരമായി നമ്മൾ വായിക്കണം. അത് ഉൾക്കൊള്ളണം. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറില്ലേ? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അത് ചരിത്രം കേട്ട് രസിക്കാനുള്ളതല്ല, പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഏറ്റവും സുന്ദരമായ പ്രചോദനങ്ങളാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള ചരിത്രം. അവര് നേരിട്ട ഭീഷണികൾ, വഖാലല്ലദീന കഫറു ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർദിനാ ഔ ലതഊദുന്ന ഫീ മില്ലതിനാ, നിങ്ങളെ ഞങ്ങളുടെ നാട് കടത്തും അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങളെ ഗർഗ് വാപ്പസി നടത്തും എന്നാണ് അവരുടെ പ്രവാചകന്മാരോട് അവര് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതാല അവരെ സഹായിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്, എന്നെ ഭയപ്പെട്ട ആളുകൾക്ക് എന്റെ താക്കീതുകൾ അതുപോലെ എന്റെ വാഗ്ദാനങ്ങളെല്ലാം ഭയപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകൾക്കുള്ള സമ്മാനമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അതൊക്കെ നൽകുന്നത്. ചരിത്രം നമ്മൾ ഉൾക്കൊള്ളണം. അതുപോലെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതാല നൽകുന്ന വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിക്കണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോ, കാണുമ്പോ, അനുഭവിക്കുമ്പോ ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ തോന്നിപ്പോകാം. ആ തോന്നുന്ന തോന്നൽ പോലും തിരുത്താൻ അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്, അസ അൻ തുഹിബ്ബു ഷൈഅൻ, നിങ്ങൾ ഇഷ്ടമുള്ള പല കാര്യങ്ങളും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഷെറായേക്കാം. നിങ്ങൾ വെറുക്കുന്ന പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം. അള്ളാഹുവാണ് ആത്യന്തികമായിട്ട് അതിന്റെ സത്യം അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക, ഉറച്ചു വിശ്വസിക്കുക. അള്ളാഹു അറിയാതെ ഒരില പോലും ഇവിടെ ഞെട്ടറ്റ് വീഴുന്നില്ല. ഒരു പൊൻ പുലരി ഇവിടെ ഉണ്ടാകുക തന്നെ ചെയ്യും. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം അനുഭവിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹിനെ സ്വാന്തനപ്പെടുത്തുകയാണ്.
പ്രഭാത വെളിച്ചമാണ് സത്യം. വല്ലയിൽ പിന്നെന്താ പറയുന്നത്? വല്ലയിൽ രാത്രിയെ സംബന്ധിച്ചാണ്. ഈ കനാന്തകാരത്തിൽ താങ്കളുടെ മുന്നിൽ കാണാത്ത കര കാണാത്ത അന്ധകാരത്തിന്റെ മുന്നിൽ ഒരു പ്രഭാതമുണ്ടാകും എന്നതിനുള്ള വളരെ വ്യക്തമായ സൂചന തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. പള്ളി പൊളിച്ചത് അത് അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹു അമൻ അദ്രമു മിമ്മൻ മനഅ മസാജിദ അല്ലാഹി അയുദ്കറ ഫീ അസ്മുഹു വസഅ ഫീ ഖറാബിഹ ഉലൈക മാ കാന ലഹും മൻ യദ്ഖുലുഹ ഇല്ല ഖായിഫീൻ ലഹും ഫിൽ ദുനിയ ഖിസിയ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവർക്ക് നിന്ദ്യത ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. പരലോകത്ത് വലിയ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. ഇത് അതിജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ അതിനുള്ള മാറ്റങ്ങൾ നമ്മുടെ അകത്ത് സംഭവിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഇബാദുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പക്ഷം ചേർന്ന് നമ്മൾ നടക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വാഗ്ദാനം നമുക്കറിയില്ലേ? ഈ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് അനുഗ്രഹം ചെയ്യുവാൻ നാം ആഗ്രഹിക്കുകയാണ്. അള്ളാഹു പറയാണ് അവർക്ക് നേതൃത്വം നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വതാല ഉദ്ദേശിക്കുകയാണ്. ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് ഫിറാവൂനിന്റെ ഭരണത്തിൽ കിരാതമായ മർദ്ദനങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, അവരെ ഈ ഭൂമിയുടെ അനന്തരാവകാശികളാക്കാൻ നാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഗസ്സയിൽ നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ പ്രതിനിധികൾ വിജയിക്കുക തന്നെ ചെയ്യും. ആ ഒരു സംഭവങ്ങളൊക്കെ മാതൃകയാക്കിക്കൊണ്ട് നീതിക്കും സാഹോദര്യത്തിനും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ ഉയർന്ന തത്വങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ നിലകൊള്ളുക. നല്ല, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നല്ല സമ്പർക്കങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. മുസ്ലിങ്ങൾക്കിടയിൽ, അമുസ്ലിമീങ്ങൾക്കിടയിൽ എല്ലാ സാഹോദര്യവും നമ്മൾ ഉണ്ടാക്കുക. അതേപോലെ ശരിയായ ഇസ്ലാമിലേക്ക് നമ്മൾ മടങ്ങുക. നമ്മുടെ ഈമാൻ ശക്തിപ്പെട്ടുകൊണ്ടേക്കും പരിശുദ്ധ ഖുർആൻ വായിക്കുക, ചർച്ച ചെയ്യുക, അടിയുറച്ച് വിശ്വസിക്കുക. അള്ളാഹുവിന്റെ ഇബാദത്തിൽ ഇയ്യാക നഅ്ബുദു എന്ന് നമ്മൾ എപ്പോഴും പറയുന്നില്ലേ, ആ ഇബാദത്ത് പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തുന്നതും സക്കാത്ത് കൊടുക്കാതിരിക്കുന്നതും പ്രത്യേകം നമ്മൾ സൂക്ഷിക്കുക. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അല്ലെങ്കിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്കിടയിൽ തന്നെയുള്ള ശത്രുക്കളെ കൊണ്ട് നിങ്ങളെ നാം നശിപ്പിക്കുന്ന പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല അക്രമിയായ ഭരണാധികാരികളെ കൊണ്ട് നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി പുലർത്തുക, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധി പുലർത്തുക. വനമിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഷഹാദത്ത് കലിമ അത് പുതുക്കിക്കൊണ്ടേ ഇരിക്കുക. ആ ഷഹാദത്ത് കലിമ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബാധ്യതകൾ നമ്മളിലേക്ക് വന്നു ചേരുക, അതിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അതിലേക്കുള്ള അർത്ഥവത്തായ ജീവിതം നമ്മൾ കാഴ്ചവെക്കുകയും ചെയ്യുക. ഇത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള പരിഹാരമാണ്. എന്നിട്ട് ദുആ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല രോഗം കൊണ്ടും മറ്റും പ്രയാസം അനുഭവിക്കുന്ന ആ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സൗഖ്യം നൽകുമാറാകട്ടെ. അവരുടെ വേദനകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അകറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശാലമായ മഗ്ഫിറത്ത് ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ.